നമസ്തേ. മലയാളികൾക്ക് പൂരം എന്നാൽ തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂരിൽ എന്നും പെരുമയുടെ പേരാണ് തൃശ്ശൂർ പൂരം. മേളവും താളവും കുടമാറ്റവും ഗജരാജന്മാരും വെടിക്കെട്ടും നിറയുന്ന ആ വർണ്ണശോഭ രണ്ടു വർഷങ്ങൾക്കു ശേഷം വീണ്ടും തെളിഞ്ഞത് ഇന്നലെയായിരുന്നു. കോവിഡിന് ശേഷം പൂർണ്ണമായ പ്രൗഢിയോടെ ആളും ആരവങ്ങളുമായി നടക്കുന്ന ആദ്യ പൂരമായിരുന്നു ഇത്. കണിമംഗലം ശാസ്താവ് വടക്കുംനാഥനെ വണങ്ങാനെത്തുന്നതോടെയാണ് പൂരം തുടങ്ങിയത്. രാവിലെ 5 മണിയോടെ കണിമംഗലം ശാസ്താവിന്റെ പുറപ്പാട് ആരംഭിച്ചു. 7:30 ശാസ്താവ് തെക്കേ നട വഴി വടക്കുംനാഥനിലെത്തി. പിന്നാലെ കടകപൂരങ്ങൾ ഓരോന്നായി വടക്കുംനാഥന് മുന്നിലേക്ക്. പനമുക്കുംപിള്ളി, ചെമ്പൂക്കാവ്, പൂക്കാട്ടിക്കര, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, കുറ്റൂർ, നെയ്തലക്കാവ് എന്നീ ദേശങ്ങളുടെയാണ് കടകപൂരങ്ങൾ. വെടിക്കെട്ടും കുടമാറ്റവും ആവോളം ആവേശവും ആഹ്ലാദവും നിറയ്ക്കുന്ന പൂരം ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല. കേരളത്തിലെ ക്ഷേത്രാഘോഷങ്ങളുടെ അവസാന വാക്കാണ് തൃശ്ശൂർ പൂരം. പൂരങ്ങളിലെ മുടിചൂടാ മണ്ണനായ തൃശ്ശൂർ പൂരം സാംസ്കാരിക കേരളത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം കൂടിയാണ്. പഞ്ചവാദ്യവും കുടമാറ്റവും എല്ലാം ചേർന്ന് മേളപ്പെരുക്കം സൃഷ്ടിക്കുന്ന തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചറിയാം. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുണ്ട്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ രാജാവാണ് തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിക്കുന്നത്. 1798 കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാന്റെ കാലത്താണ് ആദ്യത്തെ തൃശ്ശൂർ പൂരം നടന്നതെന്നാണ് ചരിത്രം പറയുന്നത്. അക്കാലത്ത് ഏറെ പ്രസിദ്ധമായിരുന്ന പൂരമായിരുന്നു ആറാട്ടുപുഴ പൂരം. സമീപത്തെ മിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന ഘോഷയാത്രകളായിരുന്നു ആറാട്ടുപുഴ പൂരത്തിന് ജീവൻ. ഭൂമിയിലെ എല്ലാ ദൈവങ്ങളും ആറാട്ടുപുഴ പൂരത്തിനെത്തുമെന്നാണ് വിശ്വാസം. ഒരിക്കൽ, അതായത് 1796 പൂരത്തിന് അപ്പോഴുണ്ടായ കനത്ത മഴയും കാറ്റും കാരണം കുറേയേറെ ക്ഷേത്രങ്ങൾക്ക് ആറാട്ടുപുഴയിൽ എത്താൻ സാധിച്ചില്ല. പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകാവ്, നെയ്തലക്കാവ്, കണിമംഗലം എന്നീ ക്ഷേത്രങ്ങൾക്കായിരുന്നു എത്തിച്ചേരുവാൻ സാധിക്കാതെ വന്നത്. കൃത്യമായി വരാതിരുന്നത് കാരണം ഈ ക്ഷേത്രങ്ങൾക്ക് പൂരത്തിൽ നിന്ന് ഫ്രഷ്ട് കൽപ്പിക്കപ്പെട്ടു അത്രേ. ഇതറിഞ്ഞ ശക്തൻ തമ്പുരാൻ വടക്കുംനാഥനെ ആസ്ഥാനമാക്കി അടുത്ത പൂരം നാളിൽ 1797 മെയ്യിൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചു. അന്നു മുതൽ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമാണ് തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികൾ. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ മേടമാസത്തിൽ അർദ്ധരാത്രിക്ക് ഉത്രം നക്ഷത്രം വരുന്നതിൻ്റെ തലേന്ന് തൃശ്ശൂർ പൂരം നടക്കും. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെയും ഭഗവതിമാരാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നത്. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിൽ ഒന്നായ ബാലഭദ്രകാളിയാണ് ഇവിടെ നിന്നും പൂരത്തിൽ പങ്കെടുക്കുന്നത്. വേറെയും 8 ചെറു പൂരങ്ങൾ കൂടി തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമാണെങ്കിലും തൃശ്ശൂർ പൂരം മുഴുവൻ ചുറ്റി നിൽക്കുന്നത് ഈ രണ്ട് ക്ഷേത്രങ്ങളിലാണ്. പൂരത്തിൻ്റെ പ്രത്യേക അവകാശങ്ങൾ പലതും ഈ രണ്ട് ക്ഷേത്രങ്ങൾക്കും മാത്രമായി ഉള്ളതാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വഴിയിൽ ഇവർക്കേ അവകാശം. 8 ചെറുപൂരങ്ങളാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായുള്ളത്. കണിമംഗലം ശാസ്താവ്, കാരമുക്ക് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി, ലാലൂർ ഭഗവതി, പനക്കേംപിള്ളി ശാസ്താവ്, അയ്യന്തോൾ കാർത്തിയായനി ഭഗവതി, ചെമ്പൂക്കാവ് ഭഗവതി എന്നീ 8 ക്ഷേത്രങ്ങളിലെ ദേവതമാരാണ് ചെറുപൂരത്തിനായി എത്തുന്നത്. പ്രധാന പൂര ദിവസമാണ് ചെറുപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് നടക്കുന്നത്. ഈ പൂരങ്ങളെല്ലാം വടക്കുംനാഥന്റെ മുന്നിൽ മാത്രമാണ് അരങ്ങേറുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട്. പൂരത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകളിലെ ആദ്യത്തേതാണ് പുറപ്പാട് എഴുന്നള്ളത്. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പെടുത്ത് ബ്രഹ്മസ്വം മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണിത്. ബ്രഹ്മസ്വം മഠത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ തിടമ്പ് വടക്കുംനാഥൻ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണിത്. രാവിലെ 8 മണിക്കാണ് മഠത്തിലേക്കുള്ള വരവ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. 2.5 മണിക്കൂർ കൊണ്ട് ഇത് മഠത്തിൽ എത്തിച്ചേരുന്നു. ഇറക്കി പൂജ കഴിഞ്ഞ്, അതായത് പണ്ടത്തെ ചമയങ്ങൾക്കുള്ള സ്വീകരണം, 11:30 മഠത്തിൽ വരവ് ആരംഭിക്കുന്നു. 10 ആനയുമായി പുറപ്പെടുന്ന ഇത് നായ്ക്കനാൽ എത്തിച്ചേരുമ്പോൾ എണ്ണം 15 ആകുന്നു. മഠത്തിൻ്റെ വരവിൻ്റെ പഞ്ചവാദ്യമാണ് പ്രസിദ്ധം. 17 വിധം തിമിലക്കാരും കൊമ്പുകാരും താളക്കാരും ഇതിലുണ്ടാകണമെന്നാണ് നിർബന്ധം. 9 മദ്ദളം, 4 ഇടയ്ക്ക എന്നിവ നിർബന്ധമാണ്. പഞ്ചവാദ്യം കലാശത്തോടുകൂടി തിരുവമ്പാടി എഴുന്നള്ളത്ത് നായ്ക്കനാലിൽ നിന്ന് തേക്കിൻകാട് മൈതാനത്തേക്ക് കടക്കുന്നു. തുടർന്ന് 15 ആനകളുടെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടെ എഴുന്നള്ളത്ത് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് നീങ്ങുന്നതാണ് ചടങ്ങ്. പാറമേക്കാവിൻ്റെ പൂരം തുടങ്ങുമ്പോൾ 12 മണി അടുപ്പിച്ചാവും. 15 ആനകളുടെ അകമ്പടിയോടെ സർവാലങ്കാര വിഭൂഷിതയായി ആണ് പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുന്നത്. ചെമ്പടമേളം, പാണ്ടിമേളം, പാണ്ടിമേളം, കലാശം എന്നിവയോടെ എഴുന്നള്ളത്ത് വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. 2 കലാശം കഴിഞ്ഞ്
ഇലിഞ്ഞിത്തറയിലെത്തും. വടക്കുംനാഥ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ വെച്ച് ഭഗവതിയുടെ എഴുന്നടുത്ത് അവസാനിക്കും. തുടർന്നാണ് പ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളം അരങ്ങേറുന്നത്. കൂത്തമ്പലത്തിന് മുന്നിലെ ഇലഞ്ഞിത്തറയിൽ അരങ്ങേറുന്നത് കൊണ്ടാണ് ഇത് ഇലഞ്ഞിത്തറ മേളം എന്നറിയപ്പെടുന്നത്. 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പാണ്ഡിമേളമാണിത്. ഉരുട്ട് ചെണ്ടക്കാർ 15, ഒറ്റത്താളം പിടിക്കാനായി 90 വലം തല ചെണ്ടകൾ, 21 വീതം കൊമ്പുകാരും കുഴലുകാരും, ഇലത്താളം 75 പേർ എന്നിങ്ങനെയാണ് കണക്കെങ്കിലും മിക്ക വർഷങ്ങളിലെ അധികവും ആളുകൾ എത്താറുണ്ട്. പാറമേക്കാവിലെയും തിരുവമ്പാടിയിലെയും ഭഗവതിമാർ തേക്കിൻകാട് മൈതാനത്ത് പ്രവേശിക്കുന്ന ചടങ്ങാണിത്. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരത്തിലൂടെയാണ് ഇവർ പ്രവേശിക്കുന്നത്. തേക്കിൻകാട് മൈതാനത്ത് വെച്ചാണ് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്നത്. മുഖാമുഖമാണ് ഈ നിൽപ്പ്. തൃശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങാണ് കുടമാറ്റം. ഇരുവിഭാഗവും മത്സരബുദ്ധിയോടെ ആനപ്പുറത്ത് വിവിധ നിറത്തിലും ഡിസൈനിലും നിർമ്മിച്ച കുടകൾ മാറി മാറി ഉയർത്തുന്ന ചടങ്ങാണിത്. ഒരു പ്രാവശ്യം കുട ഉയർത്തിക്കഴിഞ്ഞാൽ 3 പ്രാവശ്യം ആലവട്ടവും വെൺചാമരവും ഉയർത്തുന്നു. തുടർന്ന് അടുത്ത കുട ഉയർത്തും. ഈ വിധത്തിലാണ് ഇരുവിഭാഗങ്ങളും കുടമാറ്റം നടത്തുന്നത്. ഇതേ തുടർന്ന് ചെറിയ വെടിക്കെട്ടും പഞ്ചവാദ്യവും നടക്കും. തിടുമ്പ് കയറ്റിയ ആനയുടെ കുട മറ്റു 14 ആനകൾക്ക് ഉയർത്തുന്ന കുടയേക്കാൾ വ്യത്യസ്തമുള്ളതായിരിക്കും എന്ന പ്രത്യേകതയുമുണ്ട്. പൂരത്തിൻ്റെ പ്രധാന ആകർഷണമാണ് വെടിക്കെട്ട്. വെളുപ്പിന് 3 മണിയോടെയാണ് വെടിക്കെട്ട് ആരംഭിക്കുന്നത്. പൂരം നാളിൽ പകൽ നടക്കുന്ന പൂരമാണ് പകൽ പൂരം. പാണ്ഡിമേളവും കുടമാറ്റവും പകൽ പൂരത്തിന് ഉണ്ടാകും. മാത്രമല്ല ചെറിയ ഒരു വെടിക്കെട്ടും ഉണ്ടാകും. തുടർന്ന് ഇരു ക്ഷേത്രങ്ങളിലെയും ദേവിമാർ അടുത്ത പൂരത്തിന് കാണാമെന്ന് പറഞ്ഞ് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ തൃശൂർ പൂരം അവസാനിക്കും. കഴിഞ്ഞ 2 വർഷം കോവിഡ് സ്ഥിതി പരിഗണിച്ച് പൂരം നടത്തിയിരുന്നില്ല. അനുഷ്ഠാനങ്ങൾ മാത്രമായിരുന്നു പൂരം നടത്തിയിരുന്നത്. ഇത്തവണ കോവിഡ് നിബന്ധനകൾ പാലിച്ചാണ് പൂരം നടത്തിയത്. കൂടാതെ സ്ത്രീ സൗഹാർദ്ദപരവുമായിരുന്നു പൂരം. 1962 ഇന്തോ ചൈന യുദ്ധം നടന്നപ്പോഴും 2020 കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുമാണ് തൃശൂർ പൂരം നടത്താതിരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.